നമസ്കാരം എല്ലാവർക്കും. ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് സിറിൽ കാളി എന്ന് പറയുന്ന നമ്മുടെ കട്ട ഡിഫൻഡറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. നമ്മുടെ ഈ പ്രീ സീസൺ മത്സരം, അതായത് ജിറോണ എഫ് സി മെൽബൺ സിറ്റി എഫ് സി മത്സരത്തിൽ നമ്മുടെ സിറിൽ കാളി എന്ന് പറയുന്ന ഈ താരം നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്തു എന്നുള്ളത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു താരം തന്നെയായിരുന്നു. മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്തു, അതായത് സന്ദേശ് ജിങ്കനൊപ്പം മനസ്സടത്തൊടിക എന്ന് പോലുള്ള പ്രകടനം മൊത്ത ഡിഫൻഡേഴ്സിനൊപ്പം നല്ല രീതിയിൽ കട്ടയ്ക്ക് പിടിക്കുന്ന ഒരു താരം, അതായത് ഒരു ഫോറിൻ താരമായിട്ടുള്ള സിറിൽ കാളി എന്ന് പറയുന്ന ഈ ഒരു താരം മനോഹരമായി ഡിഫെൻഡ് ചെയ്തു എന്നുള്ളതിൽ ഒരുപാട് ആരാധകർ ഇദ്ദേഹത്തിന് കളി തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കഴിഞ്ഞ രണ്ട് കളികളിലും അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇല്ലായിരുന്നു. കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പരിക്ക് തന്നെയായിരുന്നു. പരിക്ക് വിട്ടുമാറാത്തൊരു സ്ഥിതി നമുക്ക് കഴിഞ്ഞ സീസണിലും കാണാവുന്നതായിരുന്നു. എന്നാൽ ഈ സീസണിലും കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സെൽഫ് കളി എന്ന് പറയുന്ന ഈ താരത്തിന് പരിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പരിക്കൊക്കെ മുക്തിയായി അദ്ദേഹം അടുത്ത മത്സരത്തിൽ ഇറങ്ങും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരിക്കൊക്കെ ഏകദേശം ഭേദമായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹം കളിക്കും. ഇനി ഡിഫെൻഡിങ്ങിൽ കുറച്ചുകൂടെ ശക്തി പ്രാപിക്കാനായിട്ട് പോവുകയാണെന്നുള്ളതാണ്. പക്ഷേ മലയാളികൾക്ക് കുറച്ച് വിഷമകരമായുള്ള കാര്യം എന്ന് പറയുന്ന മത്സരത്തൊടുക എന്ന് പറയുന്ന അടുത്ത മത്സരത്തിലും ഉണ്ടായില്ല. കാരണം അദ്ദേഹത്തിന് 3 മത്സരങ്ങളാണ് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത്. അതിനുശേഷമുള്ള മത്സരങ്ങളിൽ അനസ് അടത്തൊഴികയുടെ സാന്നിധ്യവും ഉണ്ടാവും. അതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വൻമതി തന്നെ ഉയരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീമിൽ ഒരു പ്ലേമേക്കറെയാണ് ഇനി കുറച്ചുകൂടെ അത്യാവശ്യമായിട്ട് വരുന്നത്. കുറച്ചുകൂടെ മനോഹരമായിട്ട് സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയറെ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ നമുക്ക് കഴിഞ്ഞ സീസണിൽ അല്ലെങ്കിൽ മുൻപുള്ള എല്ലാ സീസണുകളെയും അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള പ്രകടനം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ കാഴ്ചവെക്കുന്നത് എന്നുള്ളതിലും യാതൊരു സംശയമില്ല. കാരണം മനോഹരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് ഈ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് 2 മത്സരം കൊണ്ട് തന്നെ നമുക്ക് മുമ്പിൽ കാഴ്ചവെച്ചത്. ആരാധകർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വളരെ സംതൃപ്തി തരുന്ന ഒരു മനോഹരമായിട്ടുള്ള പ്രകടനം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുപോലുള്ള പ്രകടനവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കലിപ്പടക്കാനും കപ്പടിക്കാനും സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ കാത്തിരുന്ന് കാണുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനിയുള്ള മത്സരങ്ങൾ. സിറിൽ കാളി എന്ന് പറയുന്ന ഈ താരം അടുത്ത മത്സരത്തിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ വലിയ ഒരു മുന്നോട്ടുള്ള യാത്ര സുപരിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. മറ്റു വീഡിയോ മറ്റു ന്യൂസുമായി മറ്റു അറിയുമായി കണ്ടുമുട്ടുന്നവരേക്കും